പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാത്തതിൽ കാമുകനെതിരെ കൊട്ടേഷൻ നൽകിയ കാമുകി അറസ്റ്റിൽ. ഒന്നാം പ്രതി മർദ്ദനത്തിനിരയായ യുവാവിന്റെ കാമുകിയുമായ വർക്കല സ്വദേശി ലക്ഷ്മിപ്രിയയാണ് പിടിയിലായത്. മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരത്ത് ഒളിത്താവളത്തിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ ലക്ഷ്മിപ്രിയയുടെ പുതിയ കാമുകനടക്കം അഞ്ചു പ്രതികൾ ഒളിവിലാണ്. എറണാകുളം മഞ്ഞുമൽ സ്വദേശി അമൽ 24 വയസ്സാണ് ഇന്നലെ പിടിയിലായിരുന്നത്. ആയിരൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച് അവശനാക്കിയെന്നാണ് പരാതി. തുടർന്ന് എറണാകുളത്ത് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. വർക്കല ചെറുന്നിയൂർ സ്വദേശിയായ ലക്ഷ്മിപ്രിയയുമായി യുവാവ് പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് യുവതി മറ്റൊരു യുവാവുമായി പ്രണയത്തിലായി. ഇതോടെ മുൻ കാമുകനെ ഒഴിവാക്കാൻ കൊട്ടേഷൻ നൽകുകയായിരുന്നു. രണ്ടാമത്തെ കാമുകനും സുഹൃത്തിനൊപ്പം ആദ്യ കാമുകന്റെ വീട്ടിലെത്തിയ യുവതി യുവാവിനെ ഫോണിൽ വിളിച്ചു വരുത്തി കാറിൽ കയറ്റിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിക്കുകയും കത്തികാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കാർ ആലപ്പുഴ എത്തിയപ്പോൾ ഡ്രൈവർ ഇറങ്ങി യുവാവിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന മൊബൈലും 5000 രൂപയും പിടിച്ചുവാങ്ങി. 3500 രൂപ ഗൂഗിൾ പേ ആയി അയപ്പിച്ചു. തുടർന്ന് നഗ്നനാക്കി മർദ്ദിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 5 ലക്ഷം രൂപ നൽകണമെന്നും യുവതി ആവശ്യപ്പെട്ടു. പിന്നീട് അവശനായ യുവാവിനെ സംഘം അടുത്ത ദിവസം രാവിലെ വൈറ്റില ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. റോഡരികിൽ കണ്ടെത്തിയ യുവാവിനെ പോലീസെത്തി കൊച്ചി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ ബന്ധുക്കൾ യുവാവിനെ വെഞ്ഞാർമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. സംഭവത്തിൽ പരാതി നൽകിയതോടെ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 8-ാം പ്രതിയായ എറണാകുളം സ്വദേശി അമലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കാമുകിയടക്കം സംഘത്തിലെ മറ്റുള്ളവർ ഒളിവിൽ പോയി. തുടർന്ന് മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം ഒളിത്താവളത്തിൽ നിന്നാണ് ഇന്നലെ രാത്രി പ്രതിയെ പോലീസ് പിടികൂടിയത്. മറ്റു പ്രതികളും കസ്റ്റഡിയിലാണെന്നാണ് വിവരം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ ബെല്ലൈക്കൺ കൂടി നബിൾ ചെയ്യുക. നന്ദി.